ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ കേരള മ്യൂസിയം ഓഫ് ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജ് എന്ന സ്ഥാപനത്തിൻ്റെ കീഴിലേക്കുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇതുപോലുള്ള ഗവൺമെൻറ് ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. കേരള സർക്കാരിൻ്റെ മ്യൂസിയത്തിലേക്ക് ഏതൊക്കെ തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നതെന്ന് നോക്കാം. സൂപ്പർവൈസർ തസ്തികയിലേക്ക് ഒഴിവ് വന്നിട്ടുണ്ട്. പ്രോജക്റ്റ് ട്രെയിനി തസ്തികയിലേക്ക്, ലാസ്കാറിലേക്ക്, ബൈൻഡറിലേക്ക്, DTP ഓപ്പറേറ്ററിലേക്ക്. അപ്പം ഈ പറഞ്ഞ 5 തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. ജോലിയുടെ ഒഴിവുകൾ വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ അകത്ത് ട്രിവാൻഡ്രത്ത്, കോഴിക്കോട്, എറണാകുളം ഈ ജില്ലകളിലേക്കാണ് കേരള സർക്കാരിൻ്റെ മ്യൂസിയം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോലിയുടെ ഒഴിവുകൾ വന്നിരിക്കുന്നത്. 3 പ്രോജക്റ്റിലേക്കാണ് ജോലിയുടെ ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഒന്നാമത്തത് പറയാം, പുരാരേഖകളുടെ വിഷയ സൂചിക തയ്യാറാക്കുന്ന പ്രോജക്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ തസ്തിക സൂപ്പർവൈസർ തസ്തികയാണ്. ഇതിന് വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത്, ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ബിരുദാനന്തര ബിരുദം പഠിച്ചിട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ആർക്കിയോളജിയിലോ മ്യൂസിയോളജിയിലോ കൺസർവേഷനിലോ ഇവയിൽ ഏതെങ്കിലും ബിരുദാനന്തര ഡിപ്ലോമയും ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെയുള്ളവർക്കാണ് സൂപ്പർവൈസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നത്. അടുത്ത രണ്ടാമത്തെ തസ്തിക പ്രോജക്റ്റ് ട്രെയിനി തസ്തികയാണ്. ഇതിനു വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത്, അംഗീകൃത സർവകലാശയിൽ നിന്നിട്ടുള്ള ബിരുദം പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ ആർക്കിയോളജി, മ്യൂസിയോളജി ഇവയിലേതെങ്കിലും നിന്നിട്ടുള്ള ബിരുദാനന്തര ഡിപ്ലോമ കോഴ്സും പഠിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ ഈ പറഞ്ഞ പ്രോജക്റ്റ് ട്രെയിനി ഫീൽഡിനെ കുറിച്ചൊക്കെ പ്രവൃത്തി പരിചയം, മുൻകാലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഫീൽഡുകളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള അറിയാവുന്ന വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ പ്രോജക്റ്റ് ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത മൂന്നാമത്തെ തസ്തിക DTP ഓപ്പറേറ്റർ തസ്തികയാണ്. ഇതിനു വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് 12 ക്ലാസ് യോഗ്യതയാണ്. 12 ക്ലാസ് പാസ്സായിരിക്കണം. 12 ക്ലാസ്സിൽ ഏത് സബ്ജക്റ്റ് ആയാലും കുഴപ്പമില്ല, കൊമേഴ്സ് ആയാലും സയൻസ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും കുഴപ്പമൊന്നുമില്ല. 12 ക്ലാസ് യോഗ്യതയും അതിനോടൊപ്പം തന്നെ ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം. ടൈപ്പ് റൈറ്റിംഗ് ലോവർ ഇംഗ്ലീഷും അറിഞ്ഞിരിക്കണം, മലയാളവും അറിഞ്ഞിരിക്കണം. പിന്നെ വേർഡ് പ്രോസസ്സിങ്ങിനെ കുറിച്ച്, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിനെ കുറിച്ചാണ് ഈ ബേസിക് ആയിട്ട് കമ്പ്യൂട്ടർ നോളജൊക്കെ കുറച്ച് അറിയാവുന്ന വ്യക്തിയായിരിക്കണം. പിന്നെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ DTP കോഴ്സ് പഠിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ഫീൽഡുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ചെറിയൊരു സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. അപ്പോൾ 12 ക്ലാസ് യോഗ്യതയും DTP സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ, പിന്നെ ടൈപ്പിംഗ് അറിയാമെങ്കിൽ ഈ പറഞ്ഞ DTP ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 4 തസ്തിക ലാസ്കാർ തസ്തികയാണ്. ഇതിനു വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് 10 ക്ലാസ് യോഗ്യതയാണ്. 10 ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ ഇംഗ്ലീഷും മലയാളവും വായിക്കാനും എഴുതുവാനും അറിയാവുന്ന കഴിവുള്ള വ്യക്തിയായിരിക്കണം. മറ്റ് ക്വാളിഫിക്കേഷനൊന്നും ചോദിച്ചിട്ടില്ല. 10 ക്ലാസ് യോഗ്യതയും ഇംഗ്ലീഷും മലയാളം വായിക്കാൻ അറിയാമെങ്കിൽ ലാസ്കാർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ലാസ്കാർ തസ്തികയിലേക്ക് 10 ക്ലാസ് യോഗ്യത പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഡിഗ്രിയൊക്കെ പഠിച്ചിട്ടുള്ളവർ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കരുത്, അവരിതിനകത്ത് അക്സെപ്റ്റ് ചെയ്തില്ല. 12 ക്ലാസ്സിൽ താഴെ യോഗ്യതയുള്ളവർ, 12 ക്ലാസ്, 10 ക്ലാസ് യോഗ്യതയുള്ളവർ, അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ളവർ മാത്രമാണ് ഈ ലാസ്കാർ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടത്. അടുത്ത പ്രോജക്റ്റിൻ്റെ പേര് താളിയോല രേഖകളുടെ വിഷയ സൂചിക. ഇതിനകത്തും 3 തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്, സൂപ്പർവൈസർ തസ്തിക, പ്രോജക്റ്റ് ട്രെയിനി തസ്തിക, ലാസ്കാർ തസ്തിക. സൂപ്പർവൈസർ തസ്തികയിലേക്കും പ്രോജക്റ്റ് ട്രെയിനി തസ്തികയിലേക്കും വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് MA മനുസ്ക്രിപ്റ്റോളജി പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. പിന്നെ വട്ടെഴുത്ത്, കോലെഴുത്ത്, തമിഴ് ഇങ്ങനെയുള്ള ഇതിലൊക്കെ കുറച്ച് പ്രാവീണ്യമുള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ മുൻകാലങ്ങളിൽ ഇങ്ങനെയുള്ള ഫീൽഡുകൾ പ്രവൃത്തി പരിചയമൊക്കെ ഉള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഈ സൂപ്പർവൈസർ തസ്തികയിലേക്കും പ്രോജക്റ്റ് ട്രെയിനി തസ്തികയിലേക്കും അപേക്ഷിക്കാവുന്നത്. പിന്നെ ലാസ്കാർ തസ്തികയ്ക്ക് നേരത്തെ പറഞ്ഞ ക്വാളിഫിക്കേഷനാണ് 10 ക്ലാസ് യോഗ്യത, ഇംഗ്ലീഷും മലയാളം വായിക്കാൻ അറിഞ്ഞിരിക്കണം. അടുത്ത മൂന്നാമത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് രേഖകളുടെ ശാസ്ത്രീയ സംരക്ഷണം. അപ്പോൾ ഇതിനകത്ത് 3 തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്, പ്രോജക്റ്റ് ട്രെയിനിയിലേക്കും ബൈൻഡറിലേക്കും ലാസ്കാറിലേക്കും. അപ്പോൾ ഒന്നാമത്തെ തസ്തിക പ്രോജക്റ്റ് ട്രെയിനിയാണ്. ഇതിന് വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും അംഗീകൃത സർവകലാശയിൽ നിന്ന് കെമിസ്ട്രിയിൽ ബിരുദം നേടിയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതില്ലായെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശയിൽ നിന്ന് ബിരുദവും ആർക്കിവൽ സ്റ്റഡീസിൽ അല്ലെങ്കിൽ കൺസർവേഷനിലോ ഇവയിൽ ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ബിരുദാനന്തര ഡിപ്ലോമയും പിന്നെ ഈ ഫീൽഡിനെ കുറിച്ചിട്ടുള്ള മുൻപരിചയമുള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് പ്രോജക്റ്റ് ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത ബൈൻഡർ തസ്തികയാണ്. വിദ്യാഭ്യാസ യോഗ്യത 10 ക്ലാസ് യോഗ്യതയാണ്. 10 ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ ബുക്ക് ബൈൻഡറിൻ്റെ NCVT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം.
ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിൽ ഈ ബുക്ക് ബൈൻഡറായിട്ട് പഠിച്ചിട്ടുള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ 10-ാം ക്ലാസ് യോഗ്യതയും ആ ബുക്ക് ബൈൻഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ബൈൻഡർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത ലാസ്കർ തസ്തികയാണ്, 10-ാം ക്ലാസ് യോഗ്യതയാണ്. നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് ലാസ്കർ തസ്തികയിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഓഫ്ലൈൻ വഴിയായിട്ടാണ്. ഓഫ്ലൈൻ വഴി എന്ന് പറയുമ്പോൾ പോസ്റ്റ് വഴിയായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്ട്രേഡ് പോസ്റ്റോ സ്പീഡ് പോസ്റ്റോ ആയിട്ടോ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഈ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇതിനകത്ത് നിങ്ങളുടെ പേര്, അഡ്രസ്സ്, നിങ്ങളുടെ കാസ്റ്റ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ക്വാളിഫിക്കേഷൻ, അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഫില്ല് ചെയ്യുക. ഇതൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് ഏതെങ്കിലും ഒരു കോപ്പി, അപ്പോൾ ഇങ്ങനെയുള്ള ഫോട്ടോ, ഈ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് പോസ്റ്റ് വഴിയായിട്ട് നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. പോസ്റ്റ് വഴിയായിട്ട് അപേക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ പോസ്റ്റ് കവറിൻ്റെ മുമ്പിൽ നിങ്ങൾ ഏത് പ്രോജക്റ്റിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെന്ന് മെൻഷൻ ചെയ്തിരിക്കണം. ഇപ്പോൾ പുരാരേഖകളുടെ വിഷയസൂചികയുണ്ട്, രണ്ട് താളിയോല രേഖകളുടെ വിഷയസൂചികയുണ്ട്, മൂന്നാമത്തത് രേഖകളുടെ ശാസ്ത്രീയ സംരക്ഷണം. അപ്പോൾ ഇങ്ങനെ മൂന്ന് പ്രോജക്റ്റാണ്. അപ്പോൾ ഏത് പ്രോജക്റ്റിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ പോസ്റ്റ് കവറിന് മുമ്പിൽ, പോസ്റ്റ് കവറിന് ഫ്രണ്ടിൽ തന്നെ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ അപേക്ഷിക്കാനുള്ള അഡ്രസ്സ് പറയാം. എക്സിക്യൂട്ടീവ് ഡയറക്ടർ, കേരള മ്യൂസിയം, പാർക്ക് വ്യൂ, തിരുവനന്തപുരം. പിൻകോഡ് 6950-33. ഈ അഡ്രസ്സിൽ വഴിയായിരിക്കണം നിങ്ങൾ രജിസ്ട്രേഡ് പോസ്റ്റോ സ്പീഡ് പോസ്റ്റോ ആയിട്ട് അപേക്ഷിക്കേണ്ടത്. രജിസ്ട്രേഡ് പോസ്റ്റ് അപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. സ്പീഡ് പോസ്റ്റിന് കുറച്ച് എമൗണ്ട് കൂടുതൽ വരും. രജിസ്റ്റേഡ് പോസ്റ്റ് ആകുമ്പോൾ വലിയ എമൗണ്ട് ഒന്നും വരത്തില്ല. ഏകദേശം ഒരു 20-25 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ജോലിക്ക് വേണ്ടി പോസ്റ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് യാതൊരു ഫീസോ മറ്റ് 1 രൂപ പോലും നിങ്ങൾ ഫീസായിട്ടോ ഓൺലൈൻ വഴിയായിട്ടോ ഓഫ്ലൈൻ വഴിയായിട്ടോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. യോഗ്യരായിട്ടുള്ളവർ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചാൽ മാത്രം മതി. ഈ ജോലിക്ക് വേണ്ടി പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ്, സ്ത്രീകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 10-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ 10-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുമ്പായിട്ട് തന്നെ ഓഫ്ലൈൻ വഴിയായിട്ട് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. കേരള സർക്കാരിൻ്റെ ജോലിയാണ്, നല്ല ജോലിയാണ്. മാക്സിമം യോഗ്യരായിട്ടുള്ളവരൊക്കെ ഈ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. ഈ ജോലിയുടെ നോട്ടിഫിക്കേഷനിലെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് മ്യൂസിയത്തിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലുള്ള ജോബിൻ്റെ ഒക്കെ ഇൻഫോർമേഷൻ അവർക്ക് വളരെ പ്രയോജനകരമായി തീരും. ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാമെന്ന് നിങ്ങൾ മറക്കരുത്. തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക. പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളുടെ അപ്ഡേറ്റ്സുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.